വയലിൽ കൈത്തോട് നിർമ്മിക്കാൻ കയർ ഭൂവസ്ത്രവുമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. കൊയോങ്കര തങ്കയം പാടശേഖരത്തിലാണ് കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് കൃഷിക്കാവശ്യമായ കൈത്തോട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കൃഷിവകുപ്പുമായി സംയോജിപ്പിച്ചാണ് കൊയോങ്കര തങ്കയം പാടശേഖരത്തിൽ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചുള്ള കൃഷിക്കാവശ്യമായ കൈത്തോട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. കൈത്തോട് നിർമ്മിക്കുന്നതിലൂടെ ഒന്നാം വിള കൃഷി ചെയ്യുന്ന പാടങ്ങളെ മൂന്നാം വിള കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ കയറുവസ്ത്രവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഈ പ്രദേശത്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും അത് നീണ്ടുപോയ സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ കയറുവസ്ത്രം ഒരു പരീക്ഷണാർത്ഥം ഞങ്ങളുടെ ഈ പ്രദേശത്തു കൂടി നടത്തുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. കൊയങ്കരിയുടെയും അതുപോലെ തങ്കയത്തിൻ്റെയും പാടശേഖരത്തിൻ്റെ ഒരു സെൻട്രൽ കൂടിയാണ് ഈ കയറുവസ്ത്രം ഇപ്പോൾ ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തൊഴിൽ ലഭിക്കുക, അതോടൊപ്പം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മണ്ണൊലിപ്പും അതുപോലെ വെള്ളം ഒഴുകി മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭം ഇവിടെ തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചെടികൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഹാഷിം അധ്യക്ഷനായി, കൃഷി ഓഫീസർ എ രജീന, കയർഫെഡ് ഉദ്യോഗസ്ഥൻ അനിൽകുമാർ എന്നിവർ പദ്ധതി വിശദീകരിച്ചു. എട്ടാം വാർഡ് മെമ്പർ രജേഷ് ബാബു ആശംസ നേർന്നു. എൻ ആർ ഇ ജി എ ഓവർസിയർ എ ജി സാജിദ്, പാടശേഖര സമിതി അംഗങ്ങൾ, മേറ്റുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് മെമ്പർ സീതാ ഗണേശൻ സ്വാഗതവും എൻ ആർ ഇ ജി എ അക്രഡിറ്റഡ് എഞ്ചിനീയർ പി ശി ആമലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.